പ്രിയ കുട്ടികളെ, നമുക്ക് പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ മൂന്നാമത്തെ വീഡിയോയുമായിട്ട് നിങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. നമ്മളിത് ഇതുവരെ എന്തൊക്കെയാണ് പഠിച്ചത്? 30 ആറ്റോം സംഖ്യ 30 വരെയുള്ള മൂലകത്തിൻ്റെ ഇലക്ട്രോൺ സബ്സ്റ്റൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിച്ചു. കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ പ്രത്യേകത പഠിച്ചു. അതിനുശേഷം നമ്മളെന്താ പഠിച്ചത്? ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. എന്ന് വെച്ചാൽ ആറ്റങ്ങളെ ഈ എലമെൻസിൻ്റെ 4 ബ്ലോക്കുകളായി തരംതിരിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം ബ്ലോക്ക്, ഗ്രൂപ്പ്, പീരീഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. നമുക്കിനി പഠിക്കേണ്ടത് നേരെ ക്ലാസ്സിലേക്ക് നമ്മളെത്താം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ചോദ്യം ചോദിക്കാം, പക്ഷേ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ചോദ്യത്തിലേക്ക് കടക്കുന്നില്ല, നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്കറിയാം, ഒരു നമ്മൾ മാംഗനീസ് അല്ലെങ്കിൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചു. സോഡിയം 11 നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 1s2 2s2 2p6 3s1. ഇനി നമ്മൾ സിങ്കിൻ്റെ പഠിച്ചത് എത്ര? സിങ്ക് 30 എങ്ങനെ പഠിച്ചത്? 1s2 2s2 2p6 3s2 3p6 3d10 4s2. ഇവിടെ എന്താ പ്രത്യേകത ഉള്ളത്? നമ്മളിന്നിങ്ങനെ നീട്ടി അങ്ങനെയാണെങ്കിൽ നമുക്ക് 10th class 30 വരെ പഠിക്കേണ്ടതുള്ളൂ. പക്ഷേ മൂലങ്ങൾ എത്ര ഉള്ളത്? എലവൻസ് 118 ഉണ്ട്. ഈ 118 മൂലത്തിൻ്റെ സബ്സ്ട്രേറ്റ് ഇലക്ട്രോണിക് കോമ്പ്ലിക്കേഷൻ എഴുതാമെന്ന് വെച്ചാൽ വലിയ നീണ്ടു പോകും. അങ്ങനെ നീണ്ടു പോകാതിരിക്കാൻ കെമിസ്ട്രി തന്നെ നമ്മളെന്തെങ്കിലും പഠിക്കുന്നത് ചുരുക്കി എഴുതാൻ പഠിക്കുന്നു. എങ്ങനെ ചുരുക്കി എഴുതാം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ സോഡിയം 11 എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതും. എങ്ങനെ എഴുതും? നിയോൺ ത്രീ എസ് വൺ എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ലല്ലോ. ഇപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാലും മതി, നിയോൺ 3s1. ഇനി സിങ്കിൻ്റെ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. എങ്ങനെ എഴുതാം? Ar 3d10 4s1. Ar 3d10 4s1. എന്ത് എളുപ്പം നോക്കിയേ, ഈ നീട്ടി വലിച്ചൊന്നും എഴുതാതെ നമുക്ക് ചുരുക്കി എഴുതാം. ഈ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? ഇവിടെ സോഡിയത്തിന് എഴുതാൻ വേണ്ടി നമ്മൾ നിയോൺ എടുത്തു, സിങ്കിന് എഴുതാൻ വേണ്ടി ആർഗൺ എടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പിടി? ഈ നിയോണിൻ്റെ ആർഗൺ എന്ത് പ്രത്യേകത ഉണ്ടോ? ഏത് ഗ്രൂപ്പിലെ എലമെൻസാണെന്ന് നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? നമ്മൾ 8th class തൊട്ട് പഠിക്കുന്ന നിയോണും ആർഗണൊക്കെ പഠിക്കുന്ന ഏത് ഗ്രൂപ്പിലാണ്? ഈ രണ്ട് മൂലകങ്ങളും 18th ഗ്രൂപ്പിലെ എലമെൻസാണ്. ഈ 18th ഗ്രൂപ്പിലെ അങ്ങനെയാണെങ്കിൽ ഇത് എഴുതാണ് ബേസ് പഠിപ്പിക്കാം. നിങ്ങളിപ്പോൾ ഒന്നും നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലോ. 18th ഗ്രൂപ്പിലെ എലമെൻസ്, ഒന്ന് ഹീലിയം, ഹീലിയത്തിൻ്റെ ആദ്യ സംഖ്യ 2. ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്താ? 1s2. അത് കഴിഞ്ഞാൽ നിയോൺ ആദ്യ സംഖ്യ 10. ഇതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ വിന്യാസം എന്ത് വരും? 2p6 വരും. 1s2 2s2 2p6 ആഗ്രഹിട്ടതിന് 10. ഇനി അടുത്ത ഏതാണ് മൂലകം? ആഗൺ 18 എന്ന് അവസാനത്തെ ഇലക്ട്രോൺ വിന്യാസം ഏത് വരും? 3p6 വരും. അടുത്ത ഏതാണ്? ക്രിപ്റ്റോണാണ്, 36. ഇതിലേത് ഏതിൽ അവസാനിക്കും? 4p6 അവസാനിക്കും. ഇത്ര മാത്രം നിങ്ങൾ മനസ്സിൽ നിന്ന് വെച്ചേ. ഹീലിയം ആണെങ്കിൽ 1s2 അവസാനിച്ചു, നിയോൺ ആണെങ്കിൽ 2p6 അവസാനിച്ചു, ആവുകൾ ആണെങ്കിൽ അടിസംഖ്യ 18 3p6 അവസാനിക്കും. ഇത് നമുക്ക് വേണ്ടി വരികയില്ല. എന്നാലും നിങ്ങൾ ഓർക്കുക, ക്രിപ്റ്റോൺ 36 അടിസംഖ്യ, 4p6 അവസാനിക്കും. ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? സോഡിയത്തിന് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? സോഡിയം 11 നമ്മൾ എന്ത് ചെയ്തു? നിയോണിനെ ചതുരത്തിലുള്ള ബ്രാക്കറ്റിലിട്ടു. നിയോണിനെ ചതുര ബാക്കി ഇട്ടാൽ നമുക്ക് എന്താ പ്രശ്നം? നിയോണിൻ്റെ ആറ്റസംഖ്യ 2p6 വരെ പിന്നെ എഴുതണ്ട. 2p6 എന്ന് പറഞ്ഞാൽ ആറ്റസംഖ്യ 10 അല്ലേ, ആറ്റസംഖ്യ 11 ഉള്ളൂ. അപ്പം 10 വരെ നമ്മൾ ഇനി എഴുതണ്ട, അതിന് ബാക്കി നമ്മൾ എഴുതിയാൽ മതി. അപ്പം എന്ത് എഴുതും? 3s1. ഇപ്പം പിടികിട്ടി, ഏതാണ്ട് ഒരു ഉദാഹരണം കിട്ടിയോ? നമുക്ക് ഒന്നും കൂടെ എഴുതി നോക്കാം. നമ്മൾ 19th മൂലകം പൊട്ടാസ് എഴുതണമെന്ന് വിചാരിക്കാം. പൊട്ടാസ് എഴുതാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിയോൺ എടുക്കാൻ പറ്റുമോ? ഇനി എടുക്കേണ്ട രീതി പറയാം. ഈ നമ്മൾ ഏതിൻ്റെ ആണോ എഴുതേണ്ടത് ആ മൂലകത്തിൻ്റെ തൊട്ട് പുകയിലുള്ള ബാക്കിലുള്ള ഇതാണ് ഈ മൂലകങ്ങളെ വിളിക്കുന്ന പേരെന്താ? മലയാളത്തിൽ പോയാണെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങൾ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പോയാണെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഈ ഇനേർട്ട് ഗ്യാസിൻ്റെ സിമ്പിൾ ബ്രാക്കറ്റിൽ എഴുതാം.
തൊട്ട് ബാക്കിലുള്ള ഇനർട്ട് ഗ്യാസിൻ്റെ സിമ്പിൾ ബാക്കിലുണ്ട്. ഇപ്പം പൊട്ടാസ്യം 19 ഇപ്പം 18 ഇവിടെയുണ്ട്. അപ്പം 18-ാമത്തെ മൂലകം ഏതാണ്? ആഗണിനെ നമ്മൾ ചതുരത്തിലുള്ള ഒരു എഴുതി ചതുരത്തിലുള്ള ബാക്കിട്ടുണ്ട്. അപ്പോൾ എവിടം വരെ എഴുതണ്ട? 3P6 വരെ എഴുതണ്ട. പിന്നെ അതിന് ശേഷമുള്ള മാത്രം എഴുതിയാൽ മതി. അടുത്ത 3P6 അടുത്ത ഷെല്ലാ 19-ാ 18-ാ എഴുതി. ഇനി ഒരു ഇലക്ട്രോണും മിച്ചമുള്ളൂ. അത് ഏത് ഷെല്ലിൽ വരും? ഫോക്കസിൽ വരും. അതിലൊരു ഇലക്ട്രോൺ രണ്ടതാഴ്ച കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം കൂടെ എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25-ാമത്തെ മൂലകത്തിൽ എഴുതണം എന്ന് വിചാരിക്കാം. 25 ആരാ മൂലകം? മാൻഗനീസ്. 25-ാമത്തെ മൂലകം മാൻഗനീസ്. തൊട്ട് 25-ന് തൊട്ട് താഴെയുള്ള നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ ഒന്നുകൂടെ പറയാം. ആറ്റം സംഖ്യ 19 മുതൽ 36 വരെയുള്ള ഏത് മൂലകം ചോദിച്ചാലും നിങ്ങൾ എടുക്കേണ്ട മൂലം ഏതാണ്? ഇത് നിങ്ങൾ പഠിച്ചു വെക്കാമെങ്കിൽ അങ്ങനെ പഠിച്ചോ. 19 തൊട്ട് 36 വരെയുള്ള ഏത് എലമെൻസിനെയും ചുരുക്കി എഴുതാൻ ചോദിച്ചാൽ ബ്രാക്കറ്റിൽ എഴുതേണ്ട മൂലം ഏതാണ്? അഗൺ. ഇനി അതല്ല, 11 മുതൽ 18 വരെ ചോദിച്ചാലോ ഏതിനെ എഴുതും? 11 മുതൽ 18 വരെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ചോദിക്കാം? ഇതുണ്ടോ നിയോണ ബ്രാക്കറ്റിലുള്ളത്. ഇനി അതല്ല, 3 മുതൽ 10 വരെ ചോദിച്ചാലോ ഹീലിയം എടുക്കാം. ഇത് നിങ്ങൾ മനസ്സിലൊന്ന് വെക്കുകയാണെങ്കിൽ പണി എളുപ്പമാണ്, ഈ പഠിക്കാൻ എളുപ്പമാണ്. അതായത് 3 തൊട്ട് 10 വരെ ഏത് മൂലം ചോദിച്ചാലും ബ്രാക്കറ്റിൽ ഹീലിയം, 11 മുതൽ 18 വരെ ഏത് ചോദിച്ചാലും നിയോൺ, 19 തൊട്ട് 36 വരെ ചോദിച്ചാലോ ആവുകൾ. അങ്ങനെയാണെങ്കിൽ 25-ാകുമ്പോൾ ഏത് എടുക്കണം? 25 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കല്ലോ ഉള്ളത്. അപ്പം ആവുകളിനെ നമ്മൾ ചതുരത്തിലുള്ള ബ്രാക്കറ്റിലിട്ടു അവഗണരുത്. ഇപ്പോൾ ഇവിടം വരെയായി, 3P6 വരെയായി. അടുത്ത ഷെല്ല് ഏതാ? അടുത്ത ഷെല്ല് ഫോക്കസ്. ഫോക്കസ് ഇപ്പം 18-ഉം 2-ഉം 20 ഇപ്പം 3D എത്രയുണ്ട് നിങ്ങൾ നോക്കാം. 25 3D എത്ര ഉണ്ടാവുള്ളൂ? 3D5 ഫോക്കസ് 2. അങ്ങനെ ഓർത്തിരുന്ന ചോദ്യത്തിൽ 3D5 ഫോക്കസ് 2. ഇനി അങ്ങനെയാണെങ്കിൽ 28 ചോദിച്ചാലോ? 28 എന്ന് പറഞ്ഞ് നിൽക്കല്, എങ്ങനെ എഴുതും? അഗൺ 3D. 28 ആണെങ്കിൽ 3D എത്രയുണ്ട്? 3D8 ഫോക്കസ് 2. ഇനി അതല്ല, 20 ചോദിച്ചാലോ? 20 ആ മൂലം കാൽസ്യം. 20 നോക്കുമ്പോൾ ഏതേ പറ്റുള്ളൂ? ആകും തന്നെ AR ഫോക്കസ് 2. ഇനി അതല്ല, നിങ്ങൾ ഇത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോട്ട് എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. നീ നിങ്ങളോട് മഗ്നീഷ്യമാണ് ചോദിച്ചത് ചോദിക്കാം. മധ്യത്തിൻ്റെ ആദ്യ സംഖ്യ എത്താ? 12. 12 ആണെങ്കിൽ ഏതെടുക്കാൻ പറ്റുള്ളൂ? 12 ആണെങ്കിൽ ഏതാ പറ്റുള്ളൂ? നമുക്ക് നിയോണ പറ്റുള്ളൂ. ആകുന് പകരം നിയോൺ എഴുതി. നിയോൺ എടുത്താൽ നമുക്ക് എന്താ പ്രത്യേകത? 2P6 വരെ പിന്നെ എഴുതണ്ട. നിയോൺ എന്ന് വെച്ചാൽ 10, 2P6 വരെയായി. അതിന് ശേഷമുള്ള മാത്രം എഴുതിയാൽ മതി. ഇപ്പം 10 കഴിഞ്ഞിപ്പോൾ 2 മിച്ചമുള്ളൂ. അവിടുത്തെ ഷെല്ലാതാ 3S2. ഇനി 17 എഴുതാൻ നോക്കാം. 17 ക്ലോഗിൻ. ഏത് എടുക്കാൻ പറ്റുമോ? നിയോൺ എടുക്കോ ആകുൻ എടുക്കോ? 17 ആണെങ്കിൽ ഇതിലേ പെടുള്ളൂ, നിയോണിലെ പെടുള്ളൂ. നിയോൺ ഏതൊക്കെ മതി? 3S2 3P5. ഇപ്പം ഏതാണ്ട് നിങ്ങൾക്ക് ഇതാണ് നമ്മൾ സബ്സ്റ്റൽ ഇലക്ട്രോൺ ഗ്യാസ് ചുരുക്കി എഴുതുന്ന വിധം എന്ന് വെച്ചാൽ ഇനർട്ട് ഗ്യാസിനെ അല്ലെങ്കിൽ ഉൽക്കൃഷ്ട വാതകത്തെ ഉൾപ്പെടുത്തി ഏത് എലമെൻസിൻ്റെയും സബ്സ്റ്റൽ ഇലക്ട്രോൺ ഗ്യാസും ചുരുക്കി. അതായത് നമ്മളിങ്ങനെ ചുരുക്കി എഴുതാൻ പഠിച്ചില്ലെങ്കിൽ 118-ാമത്തെ മൂലത്തിൻ്റെ മൂലമൊക്കെ സബ്സ്റ്റൽ ഇലക്ട്രോൺ ഗ്യാസ് ചെയ്യുമ്പോൾ എങ്ങനെ പോകും? നീണ്ടു നീണ്ടും എവിടെ എത്തും? 7S2 ചെന്ന് അവസാനിക്കണം. 7S2 എത്തുമ്പോൾ ഏതൊക്കെ വരും? 7S2 വരുമ്പം F വരും, D വരും, എല്ലാം കംപ്ലീറ്റ് ആക്കി പോകണം. ഇത് നമ്മളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമുക്ക് സബ്സ്റ്റൈൽ ഉണ്ടാവും ചുരുക്കി എഴുതുന്ന രീതി പഠിപ്പിച്ചത്. ഇപ്പം ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അതല്ല, ഒരു ഉദാഹരണം നോക്കാം. ഓക്സിജൻ എഴുതുന്ന എങ്ങനെയാ നോക്കാം. ഓക്സിജൻ്റെ ആദ്യ സംഖ്യ 8 ആണ്. 8 ആണെങ്കിൽ ഏതാ പറ്റുള്ളൂ? 8 ആണെങ്കിൽ ഏതിൽ പെട്ടുള്ളൂ? ഹീലിയം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ബ്രാക്കറ്റിൽ ഹീലിയം എഴുതും. ഹീലിയം എഴുതുകയാണെങ്കിൽ ഏത് ഷെല്ലിൽ മാത്രം എഴുതണ്ട? ഈ ഭാഗത്ത് 1S2 മാത്രം എഴുതണ്ട, ബാക്കിയല്ലേ എഴുതണം. അപ്പോൾ ഏത് വരും? 2S2. 2, 2, 4 ആയി. ഇനി എത്ര കൊണ്ട് ഉണ്ട്? 4 എണ്ണം കൊണ്ട് ഉണ്ട്. അപ്പോൾ എന്ത് വരും? 2P4. ഇപ്പോൾ ഓക്സിജൻ എഴുതുന്ന രീതി പഠിച്ചോ. അതായത് നിങ്ങൾ ഏത് മൂലത്തിൻ്റെയാണ് സബ്സ്റ്റൽ ഇലക്ട്രോൺസ് എഴുതേണ്ടത് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഇനർട്ട് ഗ്യാസിനെ ഇതേപോലെ ചതുരത്തിലുള്ള ബ്രാക്കറ്റിൽ എഴുതാം.
എന്നിട്ട് ഈ മൂലം എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ അവിടം വരെയുള്ള സബ്സ്ട്രൽ ന്യൂട്രോൺസ് പിന്നെ എഴുതരുത്, അതിന് ശേഷമുള്ള മാത്രം എഴുതാവും. അപ്പം നിയോൺ എഴുതുകയാണെങ്കിൽ 2p6 വരെ പിന്നെ എഴുതരുത്. ഇനി ആവുകളാണ് എഴുതിയെങ്കിൽ ആഗ്രഹമെങ്കിൽ 3p6 വരെ പിന്നെ എഴുതരുത്, അതിന് ബാക്കി മാത്രമേ എഴുതാവുള്ളൂ. ഇനി ഇതാണ് ചുരുക്കി എഴുതുന്ന രീതി. ഇപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം, മറ്റൊരു രീതി ചോദിക്കും. ഇപ്പം ചുരുക്കി എഴുതാൻ നമ്മൾ പഠിച്ചു, നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. AR 3D 7 ഫോഗസ്റ്റ് ഇങ്ങനെ ചോദ്യം തന്നിട്ട് ചോദ്യം എ ഇതിൻ്റെ പൂർണ്ണമായ ഇലക്ട്രോമാസ് എഴുതാം. പൂർണ്ണമായ ഇലക്ട്രോമാസ് എഴുതാൻ എളുപ്പമല്ലേ? നിങ്ങൾ 1s2 തുടങ്ങി, ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ 1s2 നിങ്ങൾ തുടങ്ങിക്കോളൂ. 1s2 ഇതിൽ വന്ന് അവസാനിച്ചാൽ മാത്രം മതി. 3D 7 ഫോഗസ്റ്റൂവിൽ അവസാനിക്കണം. അപ്പം എങ്ങനെ എഴുതും? 1s2 2s2 2p6 3s2 3p6 എന്നപ്പോൾ ആവുകളായി. 3p6 എത്തുമ്പോൾ ആവുകളായി. ഈ ബാക്കിയുള്ള അതേ എവിടെയും എടുത്ത് എടുത്തെടുത്ത് വെച്ചാൽ മതി. അപ്പം എന്ത് വരും? 3D 7 ഫോഗസ്റ്റൂ 3D 7 ഫോഗസ്റ്റൂ. അപ്പം ഇതാണ് ചോദ്യം കേട്ട്. ഇപ്പം നിങ്ങളോട് ചോദിക്കാം, നിയോൺ 3s2 3p4 എന്നെല്ലാം ഇങ്ങനെയാണ് ചോദ്യം കേട്ട് വിചാരിക്കാം. നിയോൺ 3s2 3p4 ഇതിനെ പൂർണ്ണമായ ഇലക്ട്രോമാസ് എങ്ങനെ എഴുതാം? ഈ 3p4 അവസാനിക്കുന്ന രീതിയിൽ അവസാനിപ്പിച്ചാൽ മതി. ഇപ്പോൾ 1s2 തുടങ്ങാം. 1s2 2s2 2p6 ഈ 2p6 എത്തിയപ്പോൾ എവിടെ എത്തി? ഈ നിയോണിലെത്തി. പിന്നെ അതിൻ്റെ ബാക്കി പിന്നെ എഴുതി വെച്ചാൽ മതി. ഇവിടെ കിടപ്പുണ്ടല്ലോ. എന്ത്? 3s2 3p4. ഇപ്പം ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് പൂർണ്ണമായിട്ട് എഴുതാം, ചുരുക്കി എഴുതാം. ആ രീതിയിൽ സബ്സ്ട്രൽ ഇലക്ട്രോമാസം ഈ രണ്ട് രീതിയിൽ എഴുതാൻ പഠിക്കും. ഈ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സബ്സ്ട്രൽ ഇലക്ട്രോമാസം എഴുതാൻ പഠിച്ചു. അതായത് ഇപ്പോൾ സിങ്കിൻ്റെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, 1s2 2s2 2p6 3s2 3p6 3d 10 ഫോഗസ്റ്റ് എന്നൊക്കെ പഠിച്ചില്ലേ? നിങ്ങളോട് നിങ്ങളോട് ആരും ഒരാൾ ചോദിക്കാം ഈ സബ്സ്ട്രൽ ഇലക്ട്രോമാസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്, അതിനൊരു ബേസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതിന് ബേസുണ്ട്. ഈ ബേസാണ് ഏത്? ഓബ്ഭവ് പ്രിൻസിപ്പിൾ, BAU AUF BAU. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതെങ്ങനെ വായിക്കാം? ഈ മലയാളം മീഡിയംകാർ ഇതിന് പേരിങ്ങനെ വായിക്കുക നിങ്ങൾ, അബ ഓബ്ഭവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അബ തത്വം. ഈ ബേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളിങ്ങനെ ഇലക്ട്രോണിക്സ് എഴുതിയത്. എന്താ സബ്സ്റ്റെല്ല്? നമുക്കറിയാം, നിങ്ങളുടെ ആദ്യം ഞാൻ പോകുന്നു, ഏറ്റവും എനർജി കുറഞ്ഞ സ്റ്റെല്ല് 1s. ഇത് ഫില്ലായി കഴിഞ്ഞാൽ 2s, അത് ഫില്ലായി കഴിഞ്ഞാൽ 2p. ഈ ഇതാണ് പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ സബ്സ്റ്റെല്ലുകളുടെ എനർജി കൂടി വരുന്ന ക്രമത്തിൽ മാത്രമേ അവയിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ഇതാണ് ഈ ഓബ്ഭവ് പ്രിൻസിപ്പിൾ. ഈ ഓബ്ഭവ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് നമ്മളിങ്ങനെ സബ്സ്റ്റെൽ ഇലക്ട്രോമാസം എഴുതിയത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു നിങ്ങളോട് ഇത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനില്ല, ഇത് +1 +2 നിങ്ങൾ ആധികാരികമായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം ഓബ്ഭവ് പ്രിൻസിപ്പിളിനെ ബേസാക്കിയിട്ടാണ് ആറ്റത്തിൻ്റെ സബ്സ്റ്റെൽ ഇലക്ട്രോമാസം എഴുതുന്നതെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത് കാര്യം പഠിയിട്ടില്ലോ. ഇപ്പം അതായത് ഇലക്ട്രോമാസം പൂർണ്ണമായിട്ട് എഴുതാനും ഇനി ചുരുക്കി തന്നാൽ പൂർണ്ണമാക്കി എഴുതാനും പൂർണ്ണമായിട്ട് തന്നാൽ ചുരുക്കി എഴുതാൻ നമ്മൾ രണ്ട് രീതിയിലും പഠിച്ചു നോക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാം, AR 3D 3 ഫോഗസ്റ്റു ഈ മൂലകത്തിൻ്റെ ആറ്റസംഖ്യ എത്രയാണെന്ന് പറയുക. ഇപ്പം പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം, ചോദ്യം എ ഈ എലമെൻസിൻ്റെ ആറ്റസംഖ്യ എത്ര? ആവുകണെന്ന് കേട്ടാൽ 18 18 3 21 2 23 എൻ്റെ ആറ്റസംഖ്യ 23. ഇങ്ങനെ മറ്റൊരു ചോദ്യം, നിയോൺ 3s2 3p5 അതിൻ്റെ ആറ്റസംഖ്യ നിയോൺ എന്ന് പറഞ്ഞാൽ എത്ര? ആറ്റസംഖ്യ 10 10 2 12 12 5 17. ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പഠിച്ചോളാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആറ്റസംഖ്യ കൃത്യമായിട്ട് കിട്ടണം. അപ്പം നിങ്ങൾ ഈ രീതിയിലും കൂടെ ഇത് പഠിച്ചാൽ ഈ അധ്യായം വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഇതാണ് സബ്സ്റ്റെൽ ഇലക്ട്രോണിസം ചുരുക്കി എഴുതുന്ന രീതിയും ചുരുക്കി തന്നാൽ പൂർണ്ണമായിട്ട് എഴുതുന്ന രീതി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.